ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു വന്നിട്ടുള്ള ദൂർക്കാപ്പിളി വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അച്ചാർ റെസിപ്പിയുമായിട്ടോ, അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടി കേക്ക് വൃത്തിയാക്കി തുടച്ചെടുത്ത 2 കപ്പ് ദൂർക്കാപ്പിളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ടൈമിലൊരു പേൻ വെച്ചിട്ടുണ്ട്. പേനിന് ചൂടായി വന്നപ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലേക്കിലൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വെറൈറ്റി വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. കടുകൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലോട്ട് 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ച സ്മെൽ പോകുന്നത് പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി വേണ്ടത് 1 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, 2 തണ്ട് കറിവേപ്പിലയുമാണ്. അതിന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം ഒന്ന് വയന്ന് വന്നപ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഓർക്കാപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കാം. ഓർക്കാപ്പുളിൻ്റെ ഒക്കെ കാലമല്ല. അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ ഓർക്കാപ്പുളി ഉണ്ടെങ്കിൽ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. നല്ല മധുരവും പൊളിയും കലർന്ന നല്ലൊരു അച്ചാറാട്ടോ ഇത്. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നമുക്ക് അടച്ച് വെച്ച് 2 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. 2 മിനിറ്റായി നോക്കിയപ്പോൾ അച്ചാറിന് വെള്ളമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും 1/2 ടീസ്പൂൺ കായപ്പൊടിയുമാണ്. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് ഓർക്കാപ്പുളിയുടെ പുളിയൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/2 കപ്പ് ശർക്കരയാണ്. അതും ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കിയെടുത്ത് 2 മിനിറ്റ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അച്ചാർ കൂടെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിൽ ഇതിൽ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ലേശം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂണോടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയിലോട്ടെ നമ്മൾ അച്ചാർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും 1 പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് അറിയിക്കാനും മറക്കരുത്.